നല്ല പ്യുവർ കോട്ടൺ സാരിയിൽ ഇതുപോലെ പ്രിന്റ് വന്നിട്ടുള്ള, ബാത്തിക് പ്രിന്റ് വന്നിട്ടുള്ള സാരീസിൻ്റെ കളക്ഷൻസ് ഇന്ന് കാണിക്കുന്നത്. നല്ല കോട്ടൺ സാരി, പണ്ട് നമ്മുടെ അമ്മമാരൊക്കെ കൊടുക്കുന്ന ഒരു ഓയിൽ സാരി എന്നൊക്കെ പറയില്ല, അതുപോലത്തെ ഇത് സ്റ്റാർച്ച് ചെയ്തേക്കുന്നതുകൊണ്ട് നല്ല സ്റ്റിഫായിട്ടായിരിക്കുന്നത്. ഇപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫോൾഡിങ് പോകുന്നതുകൊണ്ടാണ്, ഞാൻ ചുളുങ്ങി പോകുന്നതുകൊണ്ടാണ് ഓപ്പൺ ചെയ്യാതെ ഇങ്ങനെ വെച്ചേക്കുന്നത്. ഞാൻ ഓരോന്നായിട്ട് കാണിക്കാം, അതിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ പറയാം. ബുക്കിംഗ്സ് സൈറ്റ് വേണം ചെയ്യുക, www.glitzindia.com ആണ് സൈറ്റ്, അത് സൈറ്റ് ബുക്ക് ചെയ്യുക. ഇപ്പോൾ ഫസ്റ്റ് സാരി വരുന്നത് യെല്ലോ വിത്ത് ബ്ലൂ കോമ്പിനേഷനാണ്. ഇതിൻ്റെ പ്രിൻറ്റും അതിൻ്റെ ഭംഗിയും അതിൻ്റെ കോട്ടൺ എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നമുക്കിങ്ങനെ പ്ലീറ്റ് ചെയ്ത് അതുപോലെ ഇരിക്കുന്ന സാരിയിൽ ഇതിപ്പോൾ സ്റ്റാർച്ചിൻ്റെ ആണ് കേട്ടോ, ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടണാണ് സാരി. ഇതിൻ്റെ പല്ലു പോർഷനാണ്, ഇതാ പല്ലു ഒരു ഡിഫറെൻ്റ് പല്ലുവാണ് വന്നേക്കുന്നത്. ഇതിൽ കണ്ടോ ത്രെഡ് വർക്ക് ചെയ്തിട്ടുള്ള പല്ലുവാണ്, നല്ല കോമ്പിനേഷൻ യെല്ലോയും ഗ്രീനും ഒരു ഡാർക്ക് വയലറ്റ് ഷെയ്ഡ് എന്ന് പറയാം, വയലറ്റോ ബ്ലൂ എന്ന് പറയാം, നല്ല ഭംഗിയുള്ള കോമ്പിനേഷൻ. ബോഡിയിൽ ഫുൾ ഇതുപോലെ പ്രിൻറ്റ് വർക്ക്, ഞാൻ താഴെ വരുന്നത് കണ്ട ആ പല്ലു പോർഷനിൽ വന്നേക്കുന്ന അതേ പ്രിൻറ്റ് തന്നെയാണ് താഴെ വന്നേക്കുന്നത്. 1100 ആണ് റേറ്റ് വരുന്നത്. ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് എന്താ ഇതുപോലെയാണ് ബ്ലൗസ് വരിക. അപ്പോൾ ഈ ഒരു കോമ്പിനേഷനാണ് സാരി. ഫസ്റ്റ് സാരി വരുന്നത് നല്ല ഭംഗിയുള്ള സോഫ്റ്റ് ആയിട്ടുള്ള സാരി, ഇങ്ങനെ ഔട്ട് ലുക്ക് വരിക. നെക്സ്റ്റ് സാരിയുടെ കോമ്പിനേഷൻ കണ്ടോ, നല്ല ഭംഗിയുള്ളൊരു ബ്ലൂവും ഗ്രീനും റെഡും കൂടെ ഉള്ള കോമ്പിനേഷനാണ്. പല്ലു പോർഷനിൽ ത്രെഡ് വർക്കാണ് വന്നേക്കുന്നത്. താഴെ നമ്മൾ പ്ലീറ്റ് ചെയ്യുന്ന സ്ഥലത്ത് ഈ ഒരു റെഡ് കളർ കോമ്പിനേഷനിലുള്ള ത്രെഡ് വർക്ക് പാറ്റേൺ വരിക. നല്ല ഭംഗിയുള്ള സാരിയാണ്. 1100 ആണ് റേറ്റ്. നമുക്ക് ഓഫീസിൽ പോകാനും അല്ലാതെ നോർമൽ യൂസ് ചെയ്യാനും അമ്മമാർക്കുമൊക്കെ നല്ലതായിരിക്കും. പ്ലീറ്റ് ചെയ്താലൊക്കെ അതുപോലെ ഇരിക്കുന്ന സാരിയില്ലേ, നല്ല ക്ലാസി ആയിട്ടുള്ള സാരി, അങ്ങനത്തെ സാരിയാണ് കേട്ടോ. ബ്ലൗസ് വന്നേക്കുന്നത് ഇതുപോലെ ഈ ഒരു കോമ്പിനേഷനിലാണ് ബ്ലൗസ് വരിക. നെക്സ്റ്റ് കോമ്പിനേഷൻ നോക്ക്, ഓറഞ്ചും മെറൂണും ഗ്രീനും കൂടെ ഉള്ള ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ, നല്ല രസമുള്ള സാരി. 1100 ആണ് റേറ്റ് വരിക. ഇത് ഈ താഴത്തേക്കാണ് കേട്ടോ ഈ ബോർഡറിങ് വരിക. നല്ല ഭംഗിയായിരിക്കും ഉടുത്തു കഴിഞ്ഞാൽ. അതിൻ്റെ വർക്കൊക്കെ നോക്ക്, സാരിയുടെ നല്ല ഭംഗിയുള്ള വർക്കുമായിട്ടാണ് വന്നേക്കുന്നത്. ഉടുത്ത് കാണിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടേനെ. ഇത് നല്ല രസമായിരിക്കും ഉടുത്തു കഴിഞ്ഞാൽ കേട്ടോ. എനിക്ക് ടൈം കിട്ടാത്തതുകൊണ്ട് കൊടുക്കാറുണ്ട്. ഇതാണ് ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് കളർ കോമ്പിനേഷൻ കണ്ടോ, ഗ്രീനും കോഫി ബ്രൗണും കൂടെ. ഇതെല്ലാം നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനാണ്. ഹാൻഡ് പിക്ഡ് സാരീസ് ആയതുകൊണ്ടാണ് ആ കളർ കോമ്പിനേഷൻസ് എല്ലാം ബ്യൂട്ടിഫുൾ കളേഴ്സ് മാത്രമേ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ഇതുപോലെ ഗ്രീനും കോഫി ബ്രൗണും കൂടെ ഉള്ള കോമ്പിനേഷൻ. ഇത് ഉടുത്തു കഴിയുമ്പോൾ എന്ത് ഭംഗിയായിരിക്കും നമുക്ക് ആലോചിക്കുമ്പോൾ തന്നെ കിട്ടും അതിൻ്റെ ഒരു ലുക്ക്. ലാസ്റ്റ് കോമ്പിനേഷൻ നോക്ക്, ബ്ലൂ ബ്ലാക്ക് ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ വന്നേക്കുന്നത്. ബ്ലാക്ക് അല്ല, ഡാർക്ക് ബ്ലൂ, ഡാർക്ക് ബ്ലൂ ആയിരുന്നു. നോക്കുമ്പോൾ ബ്ലാക്ക് പോലെ ഇരിക്കുന്നുണ്ട്, നേവി ബ്ലൂവിൻ്റെ തന്നെ ഡാർക്ക് ഷെയ്ഡാണ്. ശരിക്കും ബ്ലാക്ക് പോലെ തന്നെ അതിൻ്റെ കളർ കോമ്പിനേഷൻ വരുന്നത് കാണുമ്പോൾ. പല്ലു നോക്ക്, നല്ല ഭംഗിയുള്ള പല്ലു, മെറൂണാണ് കോമ്പിനേഷൻ. അതിലേക്ക് ആ ഒരു ബേജ് ഷെയ്ഡും കൂടി വന്നേക്കുന്നതുകൊണ്ട് തന്നെ ബ്യൂട്ടിഫുള്ളാണ്. ബ്ലൗസ് വന്നേക്കുന്നതാ ഇതുപോലെ പ്ലെയിൻ വന്നിട്ട് ബോർഡറാണ്. 1100 റേറ്റ്. അപ്പോൾ ഇതാണ് കളക്ഷൻസ്. നല്ല ബ്യൂട്ടിഫുൾ കോട്ടൺ സാരീസ് ആണ് കാണിച്ചത്. നല്ലൊരു റേറ്റിലുമാണ് വന്നേക്കുന്നത്. ബുക്കിംഗ്സ് സൈറ്റ് വന്നെ ചെയ്യുക. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച് സീൻ വിത്ത് അതർ വീഡിയോ. നമ്മുടെ സൈറ്റ് ത്രൂ ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സൈറ്റ് ത്രൂ എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. നമ്മുടെ സൈറ്റിൽ ബുക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. സൈറ്റ് ഐ ഡി എന്ന് പറഞ്ഞാൽ www.glitzindia.in ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മുതൽ തുടങ്ങാം. നിങ്ങളിപ്പോൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിൽ ഓരോ വീഡിയോയുടെയും താഴത്തായിട്ട് ഷോർട്സ് അല്ല ഡീറ്റെയിൽഡ് വീഡിയോയിൽ താഴത്തായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുർത്തിയുടെ ആണെങ്കിൽ ഓരോ കുർത്തീസിനും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിന് മുമ്പ് തന്നെ ഫസ്റ്റ് നമ്മളൊരു ന്യൂ അറൈവൽസിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതൊരു ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് സ്ക്രീനിലിവിടെ കാണിക്കുന്നുണ്ടാവും. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ആ ഒരു ലിങ്കിൽ യൂട്യൂബിലെ കാണുന്നെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് എത്തും. അതിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സെയിം കുർത്തീസാണ് എടുക്കുന്നതെങ്കിൽ കുർത്തീസിൻ്റെ സൈസസ് താഴെ കാണിക്കുന്നുണ്ടാവും. 38, 40, 42 അങ്ങനെ കാണിക്കുന്നുണ്ടാവും. ആ കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാതെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല. കുട്ടിയുടെ സൈസ് സെലക്ട് ചെയ്യുക. 38 ആണ് സെലക്ട് ചെയ്യുന്നത്. 38 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആഡ് ടു കാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ബൈ നൗ ചെയ്യാവുന്നതാണ്. ആഡ് ടു കാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഒരു പേജിലേക്ക് എത്തും. അവിടെ നിങ്ങൾ അഡ്രസ്സൊക്കെ അടിച്ച് കൊടുക്കുക. മൂന്ന് ഓപ്ഷൻസാണ് നമുക്ക് ഉള്ളത്. പിന്നെ കൊറിയറിന് ഉള്ളത് DTDC പോസ്റ്റർ, പിന്നെ കളക്ട് ഫ്രം സ്റ്റോറും ഉണ്ട്. DTDC ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാം. പോസ്റ്റൽ ആണെങ്കിൽ പോസ്റ്റൽ സെലക്ട് ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ആണെങ്കിൽ കളക്ട് ഫ്രം സ്റ്റോർ ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ഓപ്ഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്. ഇവിടെ വന്ന് ഡയറക്റ്റ് നിങ്ങൾ എടുക്കേണ്ടി വരും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകും. അതിൽ ഗൂഗിൾ പേ, ക്രെഡിറ്റ് പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കാർഡ് എല്ലാം ഉണ്ടാവും.
ഫോർ എക്സാമ്പിൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെരിഫിക്കേഷൻ കോഡ് ഗൂഗിൾ പേയിലേക്ക് പോകുന്നുണ്ടാവും, അതൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. യു പി ഐ ഐ ഡി ചോദിക്കുന്നുണ്ടാവും, ഗൂഗിൾ പേയിൽ നിങ്ങളുടെ യു പി ഐ ഐ ഡി ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഗൂഗിൾ പേയിൽ ചെയ്യില്ലേ, അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. പിന്നെ ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴാണ്. ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് താഴെ ഇങ്ങനെ കാണുന്നുണ്ടാവും. അതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബൈ നൗ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് രണ്ട് പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾ ആഡ് ടു കാർട്ട് ചെയ്യുക, നെക്സ്റ്റ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതും ആഡ് ടു കാർട്ട് ചെയ്തിട്ട് പിന്നെ പ്ലേസ് ഓർഡർ കൊടുത്ത് അതിലേക്ക് പോവുക. പിന്നെ ഇപ്പം നിങ്ങളല്ലാതെ ബ്രൗസറിൽ www.glitzindia.in സെർച്ച് ചെയ്തിട്ടാണ് കയറുന്നതെങ്കിൽ സൈറ്റിലായിരിക്കും, ഹോം പേജിലായിരിക്കും നിങ്ങളെത്തുക. അതിൽ ത്രീ ലൈൻസ് മുകളിൽ കൊടുത്തിട്ടുണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജ് ന്യൂ അറൈവൽ കാറ്റഗറി ഓരോന്നും ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും. അതിൽ ന്യൂ അറൈവൽസ് ക്ലിക്ക് ചെയ്താൽ റീസെൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അവൈലബിൾ പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് കാണും. സീമോർ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും താഴത്തേക്ക് പ്രൊഡക്ട്സ് കാണും, അതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ പ്രോസസ്സിൽ തന്നെ ഓരോന്ന് സെലക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പം യൂട്യൂബിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയൻറ്റ്, കാരണം കറക്റ്റായിട്ട് ആ ലിങ്ക് വർക്ക് ചെയ്യും. ഫേസ്ബുക്കിലാണെങ്കിലും ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, മുകളിൽ തന്നെ ലിങ്ക് ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് സൈറ്റിലെത്തും. ഇങ്ങനെ തന്നെ ഫോളോ ചെയ്ത് ബുക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ബയോയിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ബയോയിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെയിം ഹോം പേജിലായിരിക്കും വരിക. അവിടെ നിന്ന് നിങ്ങൾക്ക് ന്യൂ അറൈവൽസ് വേണം എന്നാണെങ്കിൽ ആ ത്രീ ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക, ന്യൂ അറൈവൽസിൽ നോക്കുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എടുത്തിട്ട് അത് ഡയറക്റ്റ് അവിടെ നിന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കാറ്റഗറി വൈസ് അല്ലാതെ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റ് വൈസ് കിട്ടണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ സാരി ആണെങ്കിൽ സാരി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാരിയുടെ അണ്ടറിലുള്ള കോട്ടൺ ടസർ അങ്ങനെ കാറ്റഗറീസ് കിട്ടും. ഇപ്പോൾ ടസറാണ് വേണ്ടതെങ്കിൽ ടസറിൽ ക്ലിക്ക് ചെയ്താൽ ടസർ സാരീസ് അവൈലബിൾ ആയിട്ടുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ സപ്പോർട്ട് മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ആ മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ ചെയ്യാം, അല്ലെങ്കിൽ സപ്പോർട്ട് നമ്മുടെ സർവീസ് കസ്റ്റമർ സർവീസ് നമ്പേഴ്സ് ഉണ്ട്, ആ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരും എങ്ങനെ ബുക്ക് ചെയ്യണം എന്നുണ്ടെന്ന്. എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പേഴ്സ് ഞാൻ ഓൾറെഡി ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്.